സഹകരണ മേഖലകളിൽ ഊരാളുങ്കൽ മാതൃകയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി പ്രവാസികളുടെ സേവനം ഉപയോഗപ്പെടുത്താൻ കടത്തനാട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും പ്രവാസി ലീഗും സംയുക്തമായി 11 മിഡ് ടൗൺ ഹാളിൽ വെച്ച് നിക്ഷേപക സംഗമം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കെട്ടിട സമുച്ചയങ്ങൾ, റോഡുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, പാലങ്ങൾ എന്നിവ അത്യാധുനിക നിർമ്മാണ ഉപകരണങ്ങളും സാമഗ്രികളും ഉപയോഗിച്ച് നിർമ്മിക്കുകയാണ് ലക്ഷ്യം. പ്രവാസികൾ ചൂഷണം ചെയ്യപ്പെടുന്ന പാർപ്പിട നിർമ്മാണ മേഖലയിൽ കൈത്താങ്ങായി ഹോം ടച്ച്, മിനി സൂപ്പർ മാർക്കറ്റ്, LKG UKG സ്കൂൾ, ഹെൽത്ത് ക്ലിനിക് എന്നിങ്ങനെ ഉൾക്കൊള്ളുന്ന പ്രവാസി ടൗൺഷിപ്പ്, വില്ലേജ്, വെഡിംഗ് സെന്റർ എന്നിവയും IT സെന്ററും ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ കടത്തനാട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് TV സുധീർകുമാർ, പ്രവാസി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് SV അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു. 11 ബിസിനസ് നിക്ഷേപക സംഗമം മിഡ് ടൗൺ ഹാളിൽ വെച്ച് നടക്കും. കഴിഞ്ഞ രണ്ടാഴ്ചയും പത്രം വായിക്കുന്നവർക്കറിയാം, പുതുമാപ്പിന് കൊടുത്തത് ചില ലക്ഷങ്ങളാണ്. കുവൈത്തിലും സൗദിയിലും അതുപോലെ തന്നെ ബഹ്റൈനിലൊക്കെ തന്നെ പുതുമാപ്പിന് വേണ്ടി അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുക. കുവൈത്തിൽ മാത്രം 1,55,000 പേർ, അതുപോലെ തന്നെ സൗദിയിലും ഏതാണ്ട് 78,000 സൗദിയിലും. അപ്പോൾ ലക്ഷങ്ങളാണ് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന പ്രവാസികൾ. വന്നവരോ 10-14 ലക്ഷമായി, ലക്ഷങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. ആ ഒരു ഘട്ടത്തിൽ റീഹാബിലിറ്റേഷൻ എന്ന് പറയുക എന്നല്ലാതെ അതിനു വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ മാറി വന്ന ഒരു സർക്കാരും ശ്രമിച്ചില്ല എന്ന് ഞാൻ ആക്ഷേപിക്കുന്നില്ല. ഒരു വസ്തുതയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിനെ ഞങ്ങൾ തന്നെ സ്വയം മാർഗം കണ്ടെത്തുകയാണ്. ഇവിടെ ഒരു 3 കൊല്ലമായി പ്രവർത്തിച്ചു വരുന്ന കടത്തനാട് ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റി, അത് പ്രവാസികളുമായി കോർത്തിണക്കിക്കൊണ്ട് നിർമ്മാണ രംഗത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടികൾ. ഒരുപാട് പേർക്ക് തൊഴിലവസരം എന്നത് മാത്രമല്ല, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ് എന്ന് നമുക്ക് ഉന്നതമായ ഒരു സൊസൈറ്റി നമ്മളെ ബോധ്യപ്പെടുത്തിയിരുന്നു. അത്യുന്നതകളിലാണ് അവരിപ്പോഴും. അതൊക്കെ നമ്മൾ സന്തോഷം, നമ്മുടെ നാട്ടുകാരാണ്, അഭിമാനപൂർവ്വം നമ്മൾ അത് ഓർമ്മിക്കുകയും ചെയ്തു. അതിൻ്റെ മെത്തേഡിൽ അവരെ പിന്മുറക്കാരായി അതേ പാതയെ സഞ്ചരിച്ചുകൊണ്ട് അവിടങ്ങളിലേക്കെത്താൻ, അതിനോട് ഏറ്റുമുട്ടാനില്ല, അവരനുഗ്രഹങ്ങളോടുകൂടി അവിടങ്ങളിൽ എത്താനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ ആരംഭിച്ചത്. ഈ സുധീർ കുമാർ പ്രസിഡൻ്റായ സഹകരണ സംഘവും ഞങ്ങളെ പ്രവാസി ജില്ലാ പ്രവാസി ലീഗിൻ്റെ ഈ തൊഴിൽ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പും തമ്മിലാണ് ഒന്നിച്ചു കൂടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ സംരംഭമാണ് ഈ വരുന്ന വെള്ളിയാഴ്ച 3:30 മുതൽ 6:30 വരെ മിഡ് ടൗൺ ഹോട്ടൽ സംഘടിപ്പിക്കുന്നത്. ഞങ്ങൾ അവിടെ ഷെയർ വാങ്ങാൻ വേണ്ടി വിളിച്ചു കൂടുന്നില്ല, ഞങ്ങളെന്താണ് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനാണ്. അപ്പോൾ ആ പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടാൽ നമ്മൾ എങ്ങനെ സഹകരിക്കണം, തീരുമാനിക്കണം എന്ന് വരുന്നവർ പലരും ഒന്നുകൂടെ ആയില്ല, പലരും ഞങ്ങളെ പിന്നെ ക്ഷണം സ്വീകരിച്ചെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം രാഷ്ട്രീയരഹിതമായി ജാതി മത ചിന്തകൾക്കപ്പുറം ഒന്നിച്ചു നിൽക്കാവുന്ന സഹായം, പ്രവാസി സമൂഹത്തെ ഒന്നിപ്പിച്ചു നിർത്താനുള്ള ഒരു ശ്രമമാണ് ഇതിലൂടെയും ഞങ്ങൾ ചെയ്യുന്നത്.